ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളിൽ പിറന്നാലുള്ള സാമാന്യ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ഒരു മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. നമ്മളിന്ന് മഖം, പൂരം, ഉത്രം ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും നക്ഷത്ര ഫലമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജാതകം നോക്കുന്നതിന് മുമ്പ് ആദ്യം നക്ഷത്രം നോക്കി ആ നക്ഷത്രത്തെ കൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് നമ്മൾ മറ്റുള്ള ഫലപ്രവയത്തിലേക്ക് പോവുക. അപ്പോൾ ആദ്യം പറയേണ്ടത് നക്ഷത്ര ഫലമാണ്. ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം നോക്കുക, മകമാണോ നോക്കുക. എന്നിട്ട് ഇനി പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജാതകപ്രകാരം എത്രത്തോളം അനുഭവത്തിലുണ്ടെന്നുള്ളത് നോക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ആവർത്തിച്ചിരുന്നു. നക്ഷത്രഫലം പറയുന്ന സമയത്ത് അതിൽ കാണുന്ന ഗുണങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ ചന്ദ്രനു കൂടി ഒരു മതിയായിട്ടുള്ള ഫലം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നക്ഷത്രഫലം പറയുന്ന സമയത്ത് ഏത് കാര്യത്തെക്കുറിച്ചാണോ ഗുണം കാണുന്നത് അതുമായി ബന്ധപ്പെട്ട ഭാവത്തിനും കാരക ഗ്രഹത്തിനു കൂടിയിട്ട് ജാതകത്തിൽ ഒരു മതിയായിട്ടുള്ള ഫലം ഉണ്ടെങ്കിൽ ഈ നക്ഷത്രഫലത്തിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് അനുഭവത്തിൽ വരുള്ളൂ. ഇപ്പോൾ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ന നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള ആളുകൾക്ക് സൽസന്താന ഭാഗ്യം ഉണ്ടാകും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജാതകം നോക്കിയ സമയത്ത് അഞ്ചാം ഭാവത്തിലെ പാപഗ്രഹങ്ങളോ അഞ്ചാം ഭാവാധിപന് മൗഢ്യമോ അഞ്ചാം ഭാവ നീചഗ്രഹമോ സന്താനകാരനായിട്ടുള്ള വ്യാഴം ദുസ്ഥാനത്തോ ഒക്കെ ആണെങ്കിൽ നക്ഷത്രം കൊണ്ട് ആ ഗുണം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ജാതകത്തിൽ ആ ഗുണം കാണില്ല. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ഒന്ന് നോക്കി നിരീക്ഷിച്ചിട്ട് വേണം ഫലം പറയാനായിട്ട്. നമുക്ക് ആദ്യം മകം നോക്കാം. ഈ മകം നക്ഷത്രം പൊതുവെ സ്ത്രീകൾക്കാണ് നല്ലത്. നമ്മൾ ഒരു ചൊല്ല് തന്നെയല്ലേ, മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. പക്ഷേ ഈ മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും പൊതുവെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ നല്ല നക്ഷത്രമാണ് മകം നക്ഷത്രം. അതിൽ പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി നല്ല നക്ഷത്രം എന്ന് പറയും. മകം നക്ഷത്രത്തിൽ പിറന്ന പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് പൊതുവെ അറിവുണ്ടായിരിക്കും. പൊതുവിജ്ഞാനം എല്ലാ കാര്യത്തെ സംബന്ധിച്ചിട്ടും ഒരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ധനം, സമ്പാദ്യം ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരും. സമ്പാദ്യം, ധനം ഇതിനൊക്കെ ഉള്ളൊരു അവസരം ജീവിതത്തിൽ ഉണ്ടാകും. അത് മാത്രമല്ല, മറ്റുള്ളവരുടെയൊക്കെ ഒരു പ്രശംസയ്ക്ക് പാത്രമാകും അവരുടെ വ്യക്തിത്വമാവാം, അല്ലെങ്കിൽ അവരുടെ കർമ്മമേഖലയാവാം. എന്തായാലും മകനക്ഷത്രമാണെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും മറ്റുള്ളവർ അവരെ പ്രശംസിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നോട് വിരോധമുള്ള ആളുകളും ഒപ്പം അസൂയക്കാരും ഉണ്ടായിരിക്കും. ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് തന്നോട് എന്തെങ്കിലും വിരോധമുള്ള ആളുകൾ അതിൽ അസൂയക്കാരും ഒപ്പം ഉണ്ടായിരിക്കും എന്നർത്ഥം. പക്ഷെ ഇവർക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും. മറ്റുള്ളവർ ഇവരെ ഏത് കണ്ണോടെയെങ്കിലും കാണും, പക്ഷേ എല്ലാവരോടും ഇവർക്ക് സ്നേഹം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പിതൃഭക്തി നല്ലപോലെ ഉണ്ടാവും. അതായത് അച്ഛൻ പിതാവിനെ വലിയ സ്നേഹം, പിതൃഭക്തി, ബഹുമാനം ഇതെല്ലാം മകം നാളുകാർക്ക് കാണുന്ന പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അച്ഛനോടൊക്കെ വാത്സല്യം കൂടും. പുരുഷനാണെങ്കിലും പിതാവിനോടൊക്കെ വാത്സല്യം കൂടുതലായിരിക്കും. മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതിരായിട്ടൊക്കെ കാണുക. അതാണ് സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞത്. നക്ഷത്രം മകമാണെങ്കിൽ പൊതുവെ ഭാഗ്യവതികളായിരിക്കും മകം നാളിൽ പിറന്ന സ്ത്രീകൾ. നല്ല ഭർത്താവിനെ ലഭിക്കും. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നക്ഷത്രം മകമാണ്, സ്ത്രീജാതകമാണ്, നമ്മൾ ഉടനെ ഏഴാം ഭാവവും ശുക്രനും കൂടി നോക്കണം. ഏഴാം ഭാവവും ശുക്രവും ജാതകത്തിൽ അനുകൂലമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് പറയാം. അല്ലാത്ത പക്ഷം ഈ ഗുണം കിട്ടണമെന്നില്ല. ഇപ്പോൾ മകം നാളിൽ പറയുന്ന സ്ത്രീകൾക്ക് പൊതുവെ ഭാഗ്യവതികളാണ്, നല്ല ഭർത്താവിനെ കിട്ടും, നല്ല ദാമ്പത്യജീവിതമായിരിക്കും, സൽസന്താന ഭാഗ്യം എന്നിവ ഉണ്ടായിരിക്കും. എന്നാലും ആവശ്യമില്ലാത്ത മനക്ലേശങ്ങൾ എപ്പോഴും ഈ മകം നാളിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഉള്ളൊരു ദോഷമായിട്ടാണ് പറയുക. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നക്ഷത്ര മകമാണ്, നല്ല ഭർത്താവിനെ കിട്ടി, സൽസന്താന ഭാഗ്യം, ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആവശ്യമില്ലാതെ പലതരത്തിലുള്ള മനക്ലേശങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിതൃസ്വത്ത് ലഭിക്കും, അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് പിതൃസ്വത്ത് ലഭിക്കും. മകം നക്ഷത്രത്തിൻ്റെ അധിപനാണ് കേതു. ഇപ്പോൾ മകം നാളിൽ പിറന്ന ആളുകൾ ജനിക്കുന്ന സമയത്ത് അവർ കേതു ദശയിലാണ് അവരുടെ ജനനം. മകം നക്ഷത്രത്തിൻ്റെ അധിപൻ ആരാണ്? കേതു. ആ കേതു ലഗ്നാലോ ചന്ദ്രാലോ അനിഷ്ടസ്ഥാനത്ത് എവിടെയെങ്കിലും നിന്നാൽ ആ കേതുവിൻ്റെ ദശാകാലം പല പുരാനുഭവങ്ങളും ഉണ്ടാക്കും. ഇത് മകം നാളിന് മാത്രമല്ല, എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ തിരുവോണം നക്ഷത്രത്തിൻ്റെ ഗ്രഹം എന്നുള്ളത് ചന്ദ്രനാണ്. കാരണം തിരുവോണ നാളിൽ ജനിച്ച ഒരാൾക്ക് ജനനം എന്നുള്ളത് ചന്ദ്രദേശയിലായിരിക്കും.
അപ്പൊ ആ ചന്ദ്രൻ അനിഷ്ടസ്ഥാനത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഒരു ദോഷമാണ്. അപ്പോ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രനാഥനായിട്ടുള്ള ഗ്രഹം, ആ നക്ഷത്രനാഥനായിട്ടുള്ള ഗ്രഹം ദുസ്ഥാനത്താണെങ്കിൽ പൊതുവെ അത് ദോഷമായിട്ടാണ് പറയുക. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മള് മകന്നാളിൽ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഇത് മകന്നാളിനെ മാത്രമല്ല പൊതുവെ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പൊ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നോക്ക്, ആ നക്ഷത്രനാഥൻ ആരാണെന്ന് നോക്ക്, ആ ഗ്രഹം ദുസ്ഥാനത്താണെങ്കിൽ അത് ദോഷമായിരിക്കും. അപ്പൊ ഇവിടെ മകം നക്ഷത്രത്തെ സംബന്ധിച്ചിട്ട് മകം നക്ഷത്രത്തിന്റെ ഗ്രഹം എന്നുള്ളത് കേതുവാണ്. ആ കേതു ദുസ്ഥാനത്ത് എവിടെയെങ്കിലും ലഗ്നാലോ ചന്ദ്രാലോ ദുസ്ഥാനത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ആ ദശാകാലം പല ദുരാനുഭവങ്ങളും ഉണ്ടാക്കും. ദശാകാലം മാത്രമല്ല അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ദശാകാലത്ത് കുറച്ചധികം ദോഷങ്ങളെ ഉണ്ടാകും. അപ്പൊ ഇത് മകന്നാളിന് മാത്രമല്ല ഏത് നക്ഷത്രമായാലും ആ നക്ഷത്രാധിപൻ ലഗ്നാലും ചന്ദ്രാലും ദുസ്ഥാനത്ത് നിന്നാലേ ആ നക്ഷത്രാധിപന്റെ ദശാകാലം പൊതുവേ മോശമായിരിക്കുമെന്ന് വിചാരിക്കുക. ഇനി അടുത്തത് പൂരം. പൂരം പറന്ന പുരുഷൻ എന്നാ പറയുക അല്ലേ, മകം പറന്ന മങ്ക, പൂരം പറന്ന പുരുഷൻ. ഇപ്പോൾ മകന്നാള് സ്ത്രീകൾക്കാണെങ്കിൽ പൂരമാർക്കാണ് പുരുഷനാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചിട്ട് പുരുഷജാതകമാണ് നക്ഷത്രം പൂരമാണെങ്കിൽ അത് കുറച്ച് ഗുണമാണ്. ഏത് കാര്യമായാലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അവരുടെ പണിയും പ്രവൃത്തിയും എല്ലാം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്വഭാവമായിരിക്കും. മറ്റുള്ളവരുടെ ആശയങ്ങൾക്ക് വഴങ്ങിയിട്ടൊന്നുമില്ല പ്രവൃത്തി, അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു സ്വതന്ത്രയായിരിക്കും അവർ. സ്ത്രീ ആയാലും പുരുഷനായാലും നക്ഷത്രം പൂരമാണെങ്കിൽ പൊതുവെ കാര്യങ്ങളിലൊക്കെ ഒരു സാമർത്ഥ്യം കാണിക്കും. സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ ജോലിയോ ലഭിക്കാൻ പൂരം എന്നുള്ളവർക്ക് സാധിക്കും. നക്ഷത്രം പൂരമാണെങ്കിൽ ഒന്നുകിൽ സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെ ബന്ധമുള്ള എന്തെങ്കിലും ഒരു ജോലിയായിരിക്കും അവർക്ക് കിട്ടുക. ദേഷ്യഭാവം, ശാന്തഭാവം, കാര്യം കാണാൻ ഓച്ചാൻ നിൽക്കുന്ന ഭാവം, ഇത് മൂന്നും പൂരം നാളുകാരിൽ ഒരുപോലെ കാണും. നമ്മൾ ഒരുപാട് പേർ കണ്ടിട്ടുണ്ട് ഈ നക്ഷത്രം പൂരമാണെങ്കിൽ ദേഷ്യഭാവമുണ്ടോ ശാന്തഭാവമുണ്ടോ ഉണ്ട്, എന്നാൽ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി മറ്റുള്ളവരും പോലെ കോച്ചാഞ്ചു നിൽക്കുന്ന ഭാവമുണ്ടോ അതുമുണ്ട്. ഈ മൂന്ന് ഭാവവും പൂരം നാളിൽ ഒരുപോലെ കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. അല്പം അഹങ്കാരം ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടായിരിക്കും. പൊതുവെ നല്ല ശരീരഫലം ഉണ്ടായിരിക്കും. പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ അത്ര സമർത്ഥനൊന്നും അല്ലെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ നിർധനത്വം സംഭവിക്കുന്നത് അതായത് പണമില്ലാത്ത അവസ്ഥ വരില്ല. പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ അത്ര വലിയൊരു സാമർത്ഥ്യം ഉണ്ടാവില്ല എങ്കിൽ കൂടിയിട്ട് ജീവിതത്തിൽ നിർധനത്വം ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയും. വലിയ ധൈര്യശാലിയാണെന്ന് പറയും, പക്ഷെ ഉള്ളിൽ എപ്പോഴും പേടിയായിരിക്കും. പുറത്തുനിന്ന് കണ്ടാൽ ആൾ വലിയ ധൈര്യശാലി എന്നൊക്കെയാണ് വിചാരിക്കുക, പക്ഷേ ഉള്ളിൽ പേടിയായിരിക്കും. ഈ പൂരം നക്ഷത്ര പറയുന്ന സ്ത്രീകൾക്ക് അത്ര നല്ലതല്ല, പുരുഷന്മാർക്കാണ് നല്ലത്. ഇപ്പം മകന്നാളിൽ പിറന്ന സ്ത്രീയാലും പുരുഷനായാലും നല്ലതാണെന്ന് പറഞ്ഞു. പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ അത്ര നല്ലതല്ല. കാരണം മകം പിറന്ന മങ്ങിയാണെങ്കിൽ പൂരം പിറന്ന പുരുഷൻ എന്നാണ് ചൊല്ല്. അതുകൊണ്ട് പുരുഷന്മാർക്ക് നല്ലതാണ്, സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടമുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീ അധികമാണ് നക്ഷത്രം പൂരമാണെങ്കിൽ പെണ്ണാണെങ്കിലും ഒരു ആണിൻ്റെ ധൈര്യമാണ് പറയുക. തൻ്റെ ഇടക്കാരി അഹങ്കാരം തൻ്റെ ഇടം ഇതൊക്കെ കുറച്ച് കൂടും ആർക്ക്, സ്ത്രീകൾ. ബാക്കി പറഞ്ഞ ഫലങ്ങൾ സ്ത്രീക്കും പുരുഷനൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഉത്രം നോക്കാം. ഉത്രം നക്ഷത്രം പൊതുവെ നല്ല നക്ഷത്രമാണ്, അയ്യപ്പൻ്റെ നക്ഷത്രം എന്നാണ് പറയുക. പൂരം പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് ക്ഷേമം ദാനം ചെയ്യുന്ന നക്ഷത്രമാണ് ഉത്രം. ഉത്രം ഒന്നാം ഭാവത്തിൽ ജനിക്കുന്ന പുരുഷനും നാലാം ഭാവത്തിൽ ജനിക്കുന്ന സ്ത്രീയും ശോഭനകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. എന്താണ് ഈ ഒന്നാം ഭാവം? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതായത് ജനിക്കേണ്ട സമയത്ത് ഉത്രം നക്ഷത്രം ഉദിച്ച് ആദ്യത്തെ 15 നാഴികക്കുള്ളിലാണെങ്കിൽ ഒന്നാം ഭാവമാണ് അല്ലേ. 15 നാഴിക മുതൽ 30 നാഴി വരെ രണ്ടാം ഭാവം, 30 നാഴി മുതൽ 45 നാഴി വരെ നാലാം ഭാവം, 45 നാഴിക മുതൽ 60 നാഴി വരെ നാലാം ഭാവം, ഇങ്ങനെയുള്ള ഭാവങ്ങൾ പറയുക. അപ്പോൾ ഒരു പുരുഷൻ ജനിച്ചു, ഉത്രം നക്ഷത്രമാണ്, ഒന്നാം ഭാവത്തിലാണെങ്കിൽ അത് നല്ലതാണ്, ശോഭനകരമായിട്ട് ജീവിതമായിരിക്കും. ഇനി നക്ഷത്രം പൂരമാണ്, സ്ത്രീയാണ് എങ്കിൽ നാലാം ഭാവത്തിലാണെങ്കിലോ ശോഭനകരമായിട്ടുള്ള ജീവിതമായിരിക്കും. ഉത്രം നക്ഷത്രം മൂന്നാം ഭാവത്തിൽ ജനിച്ച സ്ത്രീകൾ അമിതമായിട്ടുള്ള ലൈംഗികാസക്തി ഉള്ളവരായിരിക്കും. സ്ത്രീകൾ നക്ഷത്രം ഉത്രമാണ്, മൂന്നാം ഭാവമാണ്, അതായത് 30 നാഴിക മുതൽ 45 നാഴികക്കുള്ളിലാണ് ജനനം. നക്ഷത്രം ഉത്രമാണെങ്കിൽ സ്ത്രീയാണെങ്കിൽ കുറച്ച് ഈ കാമാസക്തി ലൈംഗികാസക്തി കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്രം മൂന്നാം ഭാവത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീ നല്ല സൗന്ദര്യവും സൗഭാഗ്യവും ഉള്ളവരായിരിക്കും. പൊതുവെ ഉത്രം നാളിൽ പിറന്ന സ്ത്രീയായാലും പുരുഷനായാലും ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒരിക്കലും അലട്ടാറില്ല. സർക്കാർ ജോലിയോ അതിന് തുല്യമായിട്ടുള്ള ജോലിയോ
ഉത്തരം നാളുകാർക്ക് ലഭിച്ചേക്കാം. ഈ പൊതുവേ ഉത്തരം നാളുകാർക്ക് വിശപ്പ് കുറവായിരിക്കും, മാത്രമല്ല ആ ഒരു കുടുംബത്തിനൊരു പ്രമാണിയായിട്ടൊക്കെ ഇരിക്കും. ഇതൊക്കെ ഉത്തരം നാളുകാർക്ക് കാണുന്ന സവിശേഷമായിട്ടുള്ള ഫലങ്ങളാണ്. ഇപ്പം ഇന്ന് ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക, മകം, പൂരം, പുത്രം. ഇപ്പം നിങ്ങളുടെ നക്ഷത്രം ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഇതൊക്കെ എത്രത്തോളം അനുഭവത്തിലുണ്ട് എന്നുള്ളത് സ്വയം വിലയിരുത്തുക. ഹരിയോം.